നമസ്കാരം. PMAY നമുക്കറിയാം, പ്രധാനമന്ത്രി ആവാസ് യോജന എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. പക്ഷേ കേരളത്തിൽ അത് ലൈഫ് പദ്ധതി എന്ന പേരിലാണ് പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 400,000 രൂപയാണ് ഒരു വീട് വെക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്നത്. സർക്കാർ കൊടുക്കുന്നത് എന്നതിനർത്ഥം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതേപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും. കേന്ദ്ര സർക്കാർ 1,50,000 രൂപയും സംസ്ഥാന സർക്കാർ 50,000 രൂപയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, ബ്ലോക്ക് അതുപോലുള്ള സ്ഥാപനങ്ങൾ 2,00,000 രൂപയും, അങ്ങനെ മൊത്തം 400,000 രൂപയാണ്. അതിപ്പോൾ 600,000 ആക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അങ്ങനെ കൊടുക്കുന്ന പണം കൊണ്ട് ഇവിടെ വീടില്ലാത്തവർ നല്ല ഒന്നാം തരം വീടുകൾ പണിതിട്ടുണ്ട്. ആയിരക്കണക്കിന് വീടുകൾ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വീടുകൾ ഈ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഈ തുകയ്ക്ക് പണിതിട്ടുണ്ട്. ഈ തുക ഘട്ടം ഘട്ടമായിട്ട് വീട്ടുകാർക്ക് കൊടുക്കുകയും അവർ സ്വന്തം രീതിയിൽ തന്നെ ആളെ വെച്ച് പണിയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സുന്ദരമായിട്ടുള്ള 4-5 പേർക്ക് താമസിക്കാനുള്ള ഒരു വീട് കിട്ടും അത്യാവശ്യം വലിപ്പത്തിൽ. ഇത്രയും പറഞ്ഞത് ഒരു വീടിന് സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള, ഒരു താമസിക്കാനുള്ള ഒരു വീടിന് ചിലവാകുന്ന തുകയെപ്പറ്റിയും അതിൻ്റെ വലിപ്പത്തെ പറ്റിയാണ്. എന്നാൽ ഈ കേരളത്തിലെ ഒരു അത്ഭുത സൃഷ്ടി നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. മുകൾ ഭാഗമൊക്കെ മഞ്ഞ പെയിൻ്റ് അടിച്ചിരിക്കുകയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇതെന്താണ്, വല്ല SNDP യുടെ ചെറിയ ഓഫീസാണെന്ന് തോന്നും. എന്നാൽ SNDP യുടെ ഓഫീസല്ല. അടുത്തേക്ക് വരുമ്പോൾ വല്ല ചെറിയ കക്കൂസോ മറ്റോ ആണെന്ന് തോന്നും. എന്നാൽ അതുമാത്രമല്ല, ഇത് MLA കോവൂർ കുഞ്ഞുമോൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ചെലവഴിച്ചിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടം. കെട്ടിടം എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റുമോ എന്നറിയില്ല. ഇതിൽ എഴുതി വച്ചിരിക്കുന്ന കണക്കാണെങ്കിൽ കിച്ചൺ ടോയ്ലറ്റ് ബ്ലോക്കാണ്. അപ്പോൾ കക്കൂസ് കൂടെ കാണും എന്ന് തോന്നുന്നു. അടുക്കളയും ഉണ്ടത്രേ. 1,00,000 രൂപയാണ് അതിൽ എഴുതി വച്ചിരിക്കുന്ന തുക. നിങ്ങൾ നോക്കണം, നമ്മളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരാണെന്ന് ഇങ്ങനെ പൊതുവെ പറയാറുണ്ടല്ലോ. അരിയാഹാരമാണോ കഴിക്കുന്നതെങ്കിലും ശരി, അതല്ല ഇനി ഗോതമ്പാണെങ്കിലും കഴിക്കുന്നതും ശരി. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, 1,00,000 രൂപയുടെ ഒരു മുതലാണ് ഈ കാണുന്നത്. കോവൂർ കുഞ്ഞുമോൻ എന്ന MLA പറ്റി ഞങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ല, പരാതിയൊന്നുമില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്, പാവപ്പെട്ടവനാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അദ്ദേഹം ഇതിൽ നിന്ന് കാശ് അടിച്ചു മാറ്റിയിട്ടില്ല എന്ന് തന്നെ വിശ്വസിക്കാം. പക്ഷേ അപ്പോഴും ഈ 1,00,000 രൂപയുടെ കണക്ക് എവിടെ നിന്ന് വരുന്നു? ഇതിന് ചിലവാക്കിയിട്ട് ബാക്കി പണം ഇനി പാർട്ടി ഫണ്ടിലേക്ക് പോവുകയാണോ ചെയ്യുന്നത്? നമുക്ക് എന്തിനും നമുക്കൂടെ ബോധ്യം വരണമല്ലോ. നമ്മൾ ലൈഫ് പദ്ധതി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ പൂർത്തിയായിട്ടുള്ള ഒരു വീട് കണ്ടിട്ടുള്ള ഒരാൾ ഈ ഒരു സംഗതിയും കൂടെ, അല്ലെങ്കിൽ ഈ ഒരു മുറിയും കൂടെ കണ്ടിട്ട് അതിന് 400,000 രൂപ ചിലവെങ്കിൽ ഇതിന് 1,00,000, അതായത് ഇരട്ടിയിലും അധികം രൂപ ചിലവഴിച്ചിട്ടാണ് ഇങ്ങനെയൊരു സംഗതി കേരളത്തിൽ പണിതു വച്ചിരിക്കുന്നതെങ്കിൽ അത് ലോകാത്ഭുതത്തിൽ തന്നെ പെടുത്തേണ്ട ഒരു സംഗതിയല്ലേ? പ്രഭുത്വത കൂടിപ്പോയത് കൊണ്ടാണോ എന്തോ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ സഞ്ചരിച്ചാൽ റോഡിൻ്റെ റോഡ് സൈഡിലും മറ്റുമൊക്കെ നമുക്ക് കാണാവുന്ന പോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ ഒക്കെ ഇതേപോലെ 4 തൂണിലും, ഒരു മനുഷ്യന് ശരിക്കും ഇരിപ്പുറപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ 2 കമ്പിയൊക്കെ ഇങ്ങനെ വെൽഡ് ചെയ്ത് വെച്ചിട്ട് വലിയ അക്ഷരത്തിൽ MLA യുടെ MPയുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് 1,00,000 എന്നൊക്കെ പറഞ്ഞ് യാതൊരു ഉളുപ്പുമില്ലാതെ എഴുതി വെച്ചിരിക്കുന്ന അനവധി നിരവധിയായിട്ടുള്ള കാഴ്ചകൾ കാണാം. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ എന്നുമല്ല വിസ്മയം, ഈ കൊച്ചു കേരളത്തിലെ മലയാളികളും അവരെ നയിക്കുന്ന നേതാക്കളും MLA മാരും MPമാരും മന്ത്രിമാരുമാണ് ഈ ലോകത്തിലെ യഥാർത്ഥ വിസ്മയം എന്ന് നമ്മൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.